വ്യാജ കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും കോൺടാക്ട് ചെയ്യാം. എന്റെ വാട്സ്ആപ്പ് നമ്പർ +91 79 94 74 14 19. ഓക്കെ, സ്വന്തമായി ഒരു വട്ടം കൺസൾട്ടേഷൻ ചെയ്യാനുള്ള കൺസൾട്ടേഷൻ ഫീസ് എന്ന് പറയുന്നത് 500 രൂപയാണ്. ഗൂഗിൾ പേ ചെയ്യുക. സ്വന്തമായി ഗൂഗിൾ പേ ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിന്റെ ഗൂഗിൾ പേ ഉപയോഗിച്ചുകൊണ്ടും എമൗണ്ട് പേ ചെയ്യാവുന്നതാണ്. തമ്പിനയില് കണ്ടതുപോലെ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വളരെ അപൂർവമായിട്ടുള്ള ഒരു കേസിന്റെ വിധിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അതായത് നമ്മുടെ നാട്ടിൽ നമുക്കറിയാം ഇപ്പൊ 98% 498 കേസുകളും തെളിവുകളില്ലാത്തതിനാൽ വ്യാജമായി പോകുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം അല്ലേ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കോടതി സ്വയം ഇടപെട്ടുകൊണ്ട് ഒരു വിധി പ്രഖ്യാപിക്കുകയുണ്ടായി. കാരണം നമ്മുടെ പല പുരുഷ സംഘടനക്കാരും പറയാറുണ്ട് തെറ്റായ കേസുകൾ ഫയൽ ചെയ്യുമ്പോൾ കോടതി ഒരിക്കലും അതിനെ സ്വയം ഇറങ്ങി തടയുന്നില്ല എന്നെങ്കിലും പറഞ്ഞുകൊണ്ട് അല്ല. അപ്പൊ അതിനൊക്കെ ഒരു പ്രതിവിധി ആയിട്ടുള്ള ഒരു കോടതി വിധി നമ്മുടെ നാട്ടിൽ നിൽക്കുന്നുണ്ട്, പക്ഷെ ആർക്കും അറിയില്ല എന്നുള്ളതാണ്. അതായത് ഭാര്യ ഭർത്താവിനെതിരെ വ്യാജ 498A പ്രകാരം കേസ് ഫയൽ ചെയ്യുന്നു. കേസ് തെളിയിക്കാൻ പറ്റാതെ വന്നപ്പോൾ ഭാര്യ കേസിൽ തോൽക്കുന്നു, ഭർത്താവ് ജയിക്കുന്നു. അപ്പോൾ കോടതി പറഞ്ഞതാണ് കോടതിയുടെ വിലപ്പെട്ട സമയം ദുരുപയോഗം ചെയ്തത് കാരണം ഭാര്യ ഭർത്താവിന് 25,000 രൂപ നഷ്ടപരിഹാരം കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു അടിപൊളി വിധി നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. ഇത് എത്ര ആൾക്കാർക്ക് അറിയും എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ സത്യാവസ്ഥ എന്ന് പറയുകയാണെങ്കിൽ ഇങ്ങനെ ഒരു അപൂർവമായിട്ടുള്ളൊരു വിധി നമ്മുടെ നാട്ടിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കെതിരെ വ്യാജ പരാതി കൊടുത്തിട്ട് നിങ്ങളുടെ ഭാര്യ ഈ കേസിൽ തോൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ വിധിയുടെ ആനുകൂല്യം മേടിക്കുവാനായിട്ട് നിങ്ങൾക്കും എന്ത് ചെയ്യാനായിട്ട് പറ്റും, കോടതിയെ ഓർമ്മിപ്പിക്കുവാനായിട്ട് സാധിക്കും. 25,000 രൂപ കിട്ടുക എന്നതിനേക്കാൾ ഉപരി എന്താണ് നമ്മുടെ നഷ്ടപ്പെട്ടു പോയ മാനം അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളിലും ഒക്കെ തന്നെ ചെയ്യാനായിട്ട് പറ്റും. ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരുവാനായിട്ട് ഈ ഒരു കോടതി വിധി നിങ്ങൾ ഉപയോഗിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇത് സാധിക്കുമെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാം. അപ്പോൾ നിയമവും കോടതിയും നമ്മുടെ ഭരണഘടനയും എല്ലാതും എന്ത് തന്നെയാണ്, ആണിനും പെണ്ണിനും തുല്യമായിട്ടുള്ള പരിഗണന തന്നെയാണ് നൽകുന്നത്. പക്ഷെ അതിന് നിങ്ങളുടെ ഭാഗത്തു നിന്നും ശക്തമായ രീതിയിലുള്ള നല്ല രീതിയിലുള്ള ഒരു അപ്രോച്ച് ഉണ്ടായാൽ മാത്രമാണ് ഇതുപോലെയുള്ള നല്ല നല്ല വിധികൾ നിങ്ങൾക്കും യൂട്ടിലൈസ് ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു അപൂർവമായ ഒരു വിധിയെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും കൂടി ഒന്ന് എന്നെ ചെയ്യാം. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.